Good morning, dear students. Today we are going to discuss a new chapter, The Sacred Turtles of Kadavu. നിങ്ങളെല്ലാവരും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണോ? ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയവരാണോ? യാത്ര ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം പ്രധാനമായിട്ടും സൈറ്റ് സീയിങ് ആണ് അല്ലേ? ഓരോ സ്ഥലത്തെയും കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോവാം. അതിലുപരിയായിട്ട് ഓരോ യാത്രയും നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിലെയും കൾച്ചർ, അവിടുത്തെ പ്രധാനപ്പെട്ട ചില കഥകൾ, മിത്ത്, അങ്ങനെ കുറേ കാര്യങ്ങൾ അല്ലേ, ഒരു കൾച്ചറലി ഉള്ള ഡിഫറൻസസുകളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഓരോ യാത്ര പോകുമ്പോഴാണ്. സോ ഹിയർ വി ഹാവ് എ ചാപ്റ്റർ ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കടാവു വിച്ച് ഗിവ്സ് അസ് എൻ അമേസിംഗ് സ്റ്റോറി ഓഫ് എ ലാൻഡ്. ഒരു സ്ഥലത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ എന്ന് പറയാം, അവിടുത്തെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥ, അവിടുത്തെ കൾച്ചറുമായി ബന്ധപ്പെട്ടൊരു സ്റ്റോറി, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. സോ ബിഫോർ മൂവിങ് ഓൺ ടു ദ ചാപ്റ്റർ, ലെറ്റ് മീ റീഡ് ആൻഡ് റിഫ്ലക്ട് പാർട്ട്. ട്രാവൽ അറ്റ് ടൈംസ് ക്രോസസ് ദ ഫ്രോണ്ടിയേഴ്സ് ഓഫ് എ മിയർ എക്സ്പ്ലോറേഷൻ ഓഫ് ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എ ലാൻഡ്സ്കേപ്പ് ആൻഡ് ടേക്സ് എസ് ഫാർ ബിയോണ്ട് ടു ദ എക്സ്പ്ലോറേഷൻ ഓഫ് ദ റിയൽ സെൽഫ് ഓഫ് എ ലാൻഡ് വിച്ച് ഈസ് എംബഡഡ് ഇൻ ഇറ്റ്സ് കസ്റ്റംസ്, ട്രഡീഷൻസ് ആൻഡ് റിച്വൽസ്. ഓരോ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള ആചാരങ്ങളുണ്ടാവും, പാരമ്പര്യങ്ങളുണ്ടാവും, റിച്വൽസ് ഉണ്ടാവും, ആചാരങ്ങളുണ്ടാവും. ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ട്രാവലിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ വി ഹാവ് എ ട്രാവൽ എക്സ്പീരിയൻസ് ദാറ്റ് അക്വയിൻസ് അസ് വിത്ത് എ സ്ട്രേഞ്ച് റിച്വൽ ഓൺ എ ഫിജിയൻ ഐലൻഡ്. ഒരു ഫിജിയൻ ഐലൻഡിലുള്ള വളരെ വിചിത്രമായ ഒരു ആചാരം, അതിനെക്കുറിച്ചാണ് ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കടാവു എന്ന ചാപ്റ്ററിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ. ഓൺ ദ ഐലൻഡ് ഓഫ് കടാവു, പ്രൊനൗൺസ്ഡ് കണ്ടാവു, one of the larger islands of the Fiji group and some 50 miles by water from the capital city of Suva is the Fijian village of Namuana. So here we are going to talk about a ritual in Namuana. Namuana is a village in Fiji group of island. Oruvaadu island inde groupukal chernittulla oru ഫിജി ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിലെ ക്യാപിറ്റൽ സിറ്റിയാണ് സുവ. അവിടുത്തെ ഒരു വില്ലേജാണ് നമുവാന. നമുവാനയിലെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു റിച്വലിനെ കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. നമുവാന നെസ്റ്റിൽസ് അറ്റ് ദ ഫൂട്ട് ഓഫ് എ ബ്യൂട്ടിഫുൾ ബേ അഡ്ജസൻറ്റ് ടു ദ ഗവൺമെൻറ് സ്റ്റേഷൻ ഇൻ വുനിസിയ ഹാർബർ. ഹിയർ ദ ഐലൻഡ്സ് ഓഫ് കണ്ടാവു നാരോസ് ഡൗൺ to an isthmus, and by climbing the hill behind Namuana village, one can stand on the saddle and look out to the sea to the south and to the north. So ഇവിടെ നമുവാന വില്ലേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് പറയുന്നത്. ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു കടലിടുക്കിൻ്റെ അടുത്താണ് ഗവൺമെൻറ് സ്റ്റേഷൻ മുനിസിയ ഹാർബർ. ഇതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് നമുവാന വില്ലേജ് ഉള്ളത്. ഇവിടെ കണ്ടാവു എന്ന ഐലൻഡ് ഒരു ചെറിയ ഇസ്തുമസ് ആയിട്ട് ചുരുങ്ങുന്നു. ഇസ്തുമസ് എന്ന് വെച്ചാൽ രണ്ടു ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന കരയിടുക്ക് എന്നാണ് അർത്ഥം. ഇനി നമുവാന വില്ലേജിൻ്റെ പിന്നിലുള്ള മലമുകളിൽ കയറിയാൽ ഒരാൾക്ക് പിന്നെ സീ, സൗത്തിലും നോർത്തിലും കടൽ കാണാമെന്നാണ് പറയുന്നത്. Legends says that in the days gone by, the warriors of Kandavu slid their canoes on rollers up over the narrow neck of land to save the long journey around the east and the west of Kandavu Island. അപ്പോൾ പഴയ ആൾക്കാർ, പണ്ടത്തെ ആൾക്കാർ പറയുന്നത് ഈ കണ്ടാവു ഐലൻഡിലൂടെ പോ ആൾക്കാർ വലിയ ദൂരമുള്ള യാത്രയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ടായിട്ട് ഇതിലൂടെയാണ് അവരുടെ ചെറിയ തോണിയുമായിട്ട് പോവാറുണ്ടായിരുന്നത് എന്നാണ്. ദ വിമൻ ഓഫ് നമുവാന വില്ലേജ് സ്റ്റിൽ പ്രിസർവ് എ വെരി സ്ട്രേഞ്ച് റിച്വൽ ദാറ്റ് ഓഫ് കോളിംഗ് ടേർട്ടിൽസ് ഫ്രം ദ സീ. ഇനി എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ റിച്വൽ എന്നുള്ളതാണ് നോക്കേണ്ടത്. ടേർട്ടിൽ കോളിംഗ് എന്നാണ് ഈ ഒരു റിച്വലിൻ്റെ പേര്. അവിടുത്തെ സ്ത്രീകൾക്കിടയിലാണ് ഈ റിച്വൽ പ്രചാരത്തിലുള്ളത്. If you visit Namuana village to see the turtle calling, your schooner anchors in a beautiful bay right under the cliffs of a rocky headland. നിങ്ങൾ നമുവാന വില്ലേജിലേക്ക് ഈ ഒരു ടേർട്ടിൽ കോളിംഗ് എന്നുള്ള റിച്വൽ കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആ ചെറിയ തോണി നിങ്ങൾ എവിടെയാണ് ആങ്കർ ചെയ്യേണ്ടത്, നങ്കൂരമിടേണ്ടത്? ഒരു റോക്കി ആയിട്ടുള്ള പാറക്കൂട്ടങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്, അതിൻ്റെ താഴെയായിട്ട് നങ്കൂരം ഇടണം.
You land on the beach and then either sit on the rocks under the bluffs on the beach or climb a rocky track to a point some 150 or 200 feet up the rock face. എന്നിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ആ ബീച്ചിൽ ഇരിക്കാം, അല്ലെങ്കിൽ ഒരു 150 മുതൽ 200 വരെയുള്ള ഫീറ്റ് അടി ഹൈറ്റിൽ കയറിയിട്ട് റോക്കിൽ കയറാം. അങ്ങനെ ചെയ്താൽ യു ക്യാൻ സീ, യു ക്യാൻ വാച്ച് ദ ടർട്ടിൽ കോളിംഗ് റിച്വൽ. Here you have a splendid view and will find assembled all the maidens of the village of Namuana singing a strange chant. As the chant, if you look very carefully down into the water of the bay, you'll see giant turtles rise one by one to lie on the surface, listening to the music. ഇങ്ങനെ നിങ്ങൾ അവിടെ ഒരു ഒക്യുപ്പൈ ചെയ്തിരുന്നാൽ യു ക്യാൻ സീ എ വെരി സ്ട്രേഞ്ച് സൈറ്റ്, ദാറ്റ് ഈസ് ടേർട്ടിൽസ് ആർ കമ്മിങ് ഫ്രം ദ സീ by listening to the music chanted by the ladies of Namuana village. Namuana village-ile streegal ellavarum thanne anne divasam avade ottu koodiittundavum. Ivaru vichitramaya endo oru mantrocharanam pole oru paattu paadum. Aa paattu kettittu nammal sookshichu nokkiyal namukku manasilavum kadalil ninnu turtles aamukal kayaru varunnathu kaanan pattum. Avaru ee paattu kettittaanu varunnathu. This is not a fairy tale. ഇതൊരു മന്ത്രവാദികളുടെ കഥയൊന്നുമില്ല, ഒരു ഫെയറി ടെയിൽ അല്ല, ഒരു മാന്ത്രിക കഥയല്ല. ഇറ്റ് ആക്ച്വലി ഡസ് ടേക്ക് പ്ലേസ് ആൻഡ് ദ വാട്ടർ ഇൻ ദിസ് ഏരിയ ഈസ് ഫോർബിഡൻ ഫോർ ദ ഫിഷിംഗ് ഓഫ് ടേർട്ടിൽസ്. ഇത് ശരിക്കും നടക്കുന്നതാണെന്നാണ് പറയുന്നത്. ആ ഏരിയയിലെ വെള്ളത്തിൽ നമുക്ക് മീൻ പിടിക്കാനൊന്നും പറ്റില്ല, അല്ല ഈ ടേർട്ടിൽസിനെ പിടിക്കാനൊന്നും പറ്റില്ല. Another interesting sideline to this performance is that if any member of the nearby village of Nabukelevo is present, then the turtles will not rise to the surface of the bay. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണ്? തൊട്ടടുത്ത് നമുവാന വില്ലേജിൻ്റെ തൊട്ടടുത്തുള്ള വില്ലേജാണ് നബുക്കലേവു. ഈ ഒരു ടേർട്ടിൽ കോളിംഗ് നടക്കുന്ന സമയത്ത് നബുക്കലേവു വില്ലേജിലെ ഏതെങ്കിലും ഒരു മെമ്പർ അവിടെ ഉണ്ടെങ്കിൽ ടേർട്ടിൽസ് കടലിൽ നിന്നും മുകളിലേക്ക് വരില്ല എന്നാണ് പറയുന്നത്. സോ ദ ഹാവ് ടു അബാൻഡൺ ദ ടേർട്ടിൽ കോളിംഗ്. ആ ഒരു പരിപാടിയെ നിർത്തേണ്ടി വരും. ആസ് ഇസ് യൂഷ്വലി ദ കേസ് വിത്ത് സച്ച് സ്ട്രേഞ്ച് സെറിമണീസ് ആൻഡ് കസ്റ്റംസ് ഇൻ ഫിജി, ദ ടേർട്ടിൽ കോളിംഗ് ഇസ് ബേസ്ഡ് ഓൺ ആൻ ആൻഷ്യൻ ലെജൻഡ് സ്റ്റിൽ പാസ്ഡ് ഓൺ ഫ്രം ഫാദർ ടു സൺ എമംഗ് ദ ഫിജിയൻ പീപ്പിൾ ഓഫ് കണ്ടാവു. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ റിച്വലിൻ്റെ പിന്നിലും ഒരു കഥയുണ്ടാവും അല്ലേ. നമ്മുടെ ഓണാഘോഷത്തിൻ്റെ പിന്നിൽ മഹാബലിയുടെ കഥ ഉള്ള പോലെ തന്നെ ഓരോ ആചാരത്തിൻ്റെ പിന്നിലും ഒരു കഥ ഉണ്ടാവും. ഇവിടെയും ഈ ഫിജിയിലെ എല്ലാ അച്ഛന്മാരിൽ നിന്ന് മക്കളിലേക്ക്, അതായത് തലമുറകൾ കൈമാറി വരുന്ന ഒരു സ്റ്റോറി ഈ ഒരു ടേർട്ടിൽ കോളിംഗ് എന്ന റിച്വലിന് പിന്നിലും ഉണ്ട്. എന്താണ് ആ കഥ എന്ന് നോക്കാം. മെനി മെനി ഇയേഴ്സ് എഗോ ഇൻ ദ ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് നമുവാന ഓൺ ദ ഐലൻഡ് ഓഫ് കണ്ടാവു ലിവ്ഡ് എ വെരി ലവ്ലി പ്രിൻസസ് കോൾഡ് ചിനൈക്കൊബാഗ, who was the wife of the chief of Namuana village. Chinaikoboga had a charming daughter called Rodalis, and the two women often went fishing on the reefs around the home. Kathe aare kurichaanu? Namuana village-inte chief aayirunnu, chief-inte wife and daughter. Ivare kurichaanu kathe. Chinaikobogayum avarude magal Rodalisum. Ivarude rendu perudeyum favorite aayittulla oru hobby ennu parayunnathu fishing aayirunnu. അപ്പോൾ നമുവാന ഒരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഫിഷിങ്ങിനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ തൊട്ടടുത്തുള്ള വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് ഡെയിലി എന്ന രീതിയിൽ മീൻ പിടിക്കാൻ പോകുമായിരുന്നു. വൺസ് ചിനൈക്കൊബോഗ ആൻഡ് റോഡലിസ് വെൻ ഫർദർ അഫീൽഡ് ദാൻ യൂഷ്വൽ, ദ വെയ്ഡ് ഔട്ട് ഓൺ ടു ദ സബ്മർജ്ഡ് റീഫ്സ് വിച്ച് സ്ട്രെച്ച് ഔട്ട് ഫ്രം ദ റോക്കി ഹെഡ്ലൈൻ ടു ദ ഈസ്റ്റ് ഓഫ് ദ ബേ ഓൺ വിച്ച് നമുവാന വില്ലേജ് ഈസ് സിറ്റുവേറ്റഡ്. ഒരിക്കൽ ഇവരിങ്ങനെ മീൻ പിടിച്ച് അതിലങ്ങോട്ട് മുഴുകിയിട്ട് സാധാരണ പോകുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ദൂരേക്ക് പോയി. ദ ബിക്കെയിം സോ എൻഗ്രോസ്ഡ് വിത്ത് ദ ഫിഷിംഗ് ദാറ്റ് ദേ ഡിഡ് നോട്ട് നോട്ടീസ് ദ സ്റ്റെൽദി അപ്രോച്ച് ഓഫ് എ ഗ്രേറ്റ് വോർ കാനോ ഫിൽഡ് വിത്ത് ഫിഷർമെൻ ഫ്രം ദ നിയർ ബൈ വില്ലേജ് ഓഫ് നബുക്കലേവു. അവർ ഫിഷിങ്ങിൽ അങ്ങേയറ്റം മുഴുകിപ്പോയി. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത വില്ലേജായിട്ടുള്ള നബുക്കലേവിലെ കുറേ ഫിഷർമെൻ ഒരു വാർ കാനോ, ഒരു യുദ്ധക്കപ്പലിലും ചെറിയൊരു കപ്പലിൽ വരുന്നത് ഇവർ അറിഞ്ഞതേയില്ല. ദിസ് വില്ലേജ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഷാഡോ ഓഫ് മൗണ്ട് വാഷിങ്ടൺ, ദ ഹയസ്റ്റ് മൗണ്ടൻ ഓൺ കണ്ടാവു ഐലൻഡ്. മൗണ്ട് വാഷിങ്ടൺ എന്ന കണ്ടാവു ഐലൻഡിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ മൗണ്ടൻ്റെ അപ്പുറത്താണ് ഈ വില്ലേജ് ഉള്ളത്. ടുഡേ മൗണ്ട് വാഷിങ്ടൺ ഇസ് വെൽ നോൺ ടു മാരിനേഴ്സ് ബിക്കോസ് ദർ ഇസ് എ സ്പ്ലെൻഡിഡ് ലൈറ്റ് ഹൗസ് ദർ വാർണിംഗ് ദം ഓഫ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ദ റോക്കി കോസ്റ്റ് ലൈൻ.
അപ്പോൾ ഇപ്പോൾ മൗണ്ട് വാഷിംഗ്ടൺ വളരെ ഫേമസ് ആണ്, കാരണം അതിലൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അതുവഴി പോകുന്ന കപ്പലിലുള്ള ആളുകൾക്കൊക്കെ ദിശ കാണിച്ചു കൊടുക്കുന്ന, അപകട സൂചനകളൊക്കെ കൊടുക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ മൗണ്ട് വാഷിംഗ്ടൺ ഇപ്പോൾ വെൽ നോൺ ആണ്. സഡൻലി ദ ഫിഷർമെൻ ലെഫ്റ്റ് ഫ്രം ദർ കാനോ ആൻഡ് സീസ് ദ ടു വുമൻ ബൗണ്ട് ദർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വിത്ത് വൈൻ ടോസ് ദം ഇൻ ടു ദ ബോട്ടം ഓഫ് ദ കാനോ ആൻഡ് സെറ്റ് ഓഫ് ഇൻ ഗ്രേറ്റ് ഹേസ്റ്റ് ഫോർ ഹോം. ഓൾദോ ദ വിമൻ പ്ലീഡഡ് ഫോർ ദർ ലൈവ്സ്, ദ ക്രൂവൽ വാരിയേഴ്സ് ഫ്രം നബുക്കലേവോ ഡിഡന്റ് ലിസൺ ടു ദർ എൻട്രിറ്റീസ്. പെട്ടെന്ന് നബുക്കലേവിലെ ഫിഷർമൻ വന്നിട്ട് രണ്ട് സ്ത്രീകളെയും, ആരൊക്കെയാണ് രണ്ട് സ്ത്രീകൾ, തിരേക്കൊബോഗ ആൻഡ് ഹർ ഡോട്ടർ റോഡലിസ്, രണ്ടുപേരെയും കെട്ടി വരിഞ്ഞ് കപ്പലിലിട്ടിട്ട് വളരെ വേഗത്തിൽ അവരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. രണ്ട് സ്ത്രീകളും ജീവൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞു, പക്ഷേ അവരുടെ അപേക്ഷയൊന്നും ഫിഷർമൻ ചെവിക്കൊണ്ടില്ല. ദ ഗോഡ്സ് ഓഫ് ദ സീ ഹൗ അവർ വർക്ക് കൈൻഡ് ആൻഡ് സൂൺ എ ഗ്രേറ്റ് സ്റ്റോം എറോസ് ആൻഡ് ദ കാനോ വാസ് ടോസ്ഡ് അബൌട്ട് by huge waves which almost swamped it. ഈ സ്ത്രീകളുടെ അപേക്ഷ ഇവർ കേട്ടില്ലെങ്കിലും അത് കേൾക്കാൻ ഒരാളുണ്ടായിരുന്നു. ആരാണ്? ഗോഡ്സ് ഓഫ് ദ സീ, കടലിൻ്റെ ദേവന്മാർ, ദൈവങ്ങൾ. അവരെന്തു ചെയ്തു? ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അവിടെ കൊടുങ്കാറ്റൊക്കെ ഉണ്ടായി. അങ്ങനെ ഇവരുടെ ക്യാനോ കൊടുങ്കാറ്റിൽ ആടി ഉലയാൻ തുടങ്ങി. As the canoe foundered in the sea, the fishermen were astounded to notice that the two women lying in the water in the hold of the canoe had suddenly changed into turtles. And to save their own lives, the men seized them and threw them into the sea. പെട്ടെന്ന് ഈ ഫിഷർമാനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ട് സ്ത്രീകൾക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. എന്താണ്? അവർ ടേർട്ടിൽസ് ആയി. അപ്പോൾ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫിഷർമെൻ ആ ടേർട്ടിൽസ് ആയിട്ടുള്ള രണ്ട് സ്ത്രീകളെയും കടലിലേക്ക് എറിഞ്ഞു. ആസ് ദ സ്ലിപ്ഡ് ഓവർ ദ സൈഡ് ഓഫ് ദ കാനോ ദ വെതർ ചേഞ്ച്ഡ് ആൻഡ് അവർ നോ മോർ വേവ്സ്. ആ രണ്ട് പേരും വെള്ളത്തിലേക്ക് ഊളിയിട്ടതിനോടനുസരിച്ച് സ്റ്റോമൊക്കെ ഇല്ലാതായി, കൊടുങ്കാറ്റൊക്കെ അടങ്ങി, കടൽ ശാന്തമായി. ദ നബുക്കലേവു ഫിഷർമെൻ കണ്ടിന്യൂ ദ ജേർണി ബാക്ക് ടു ദർ ഹോം വില്ലേജ് ആൻഡ് ദ ടു വുമൻ ഫ്രം നമുവാന who had been chained to turtles lived on in the water of the bay. It's their descendants today who rise from the water when the maidens of their own village sing songs to them from the cliffs. അതിനുശേഷം നബുക്കലേവിലെ ഫിഷർമൻ അവരുടെ ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. ടേർട്ടിൽസ് ആയി മാറിയ രണ്ട് സ്ത്രീകളും വെള്ളത്തിൽ ജീവിച്ചു. ഇപ്പോൾ നമുവാന വില്ലേജിലെ സ്ത്രീകൾ പാട്ടുപാടുമ്പോൾ ഉയർന്നു വരുന്നത് റോഡലിസിൻ്റെയും തിനേക്കൊബോക്കയുടെയും നെക്സ്റ്റ് ജനറേഷൻ ആണെന്നാണ് അവരുടെ വിശ്വാസം. ദ ട്രാൻസ്ലേഷൻ ഓഫ് ദ സ്ട്രേഞ്ച് സോങ് വിച്ച് ഇസ് സ്റ്റാൻഡേർഡ് ഓൺ സച്ച് ഒക്കേഷൻ ആസ് ഫോളോസ്. അപ്പോൾ ആ സ്ത്രീകൾ പാടുന്ന പാട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. എന്താണ്? ദ വുമൻ ഓഫ് നമുവാന ആർ ഓൾ ഡ്രസ്ഡ് ഇൻ മോർണിംഗ്. നമുവാന വില്ലേജിലെ സ്ത്രീകളെല്ലാവരും ഇപ്പോൾ ബ്ലാക്ക് ഡ്രസ്സിലാണ്, മോർണിംഗ് ആണ്. മോർണിംഗ് MOURNING ആണ്, ദുഃഖാചരണം എന്നാണ് അർത്ഥം. Each carries a sacred club, each tattooed in a strange pattern. ഓരോരുത്തരുടെ കയ്യിലും ഒരു സീക്രട്ട് ആയിട്ടുള്ള പുണ്യമാക്കപ്പെട്ട ഒരു വടിയുണ്ട്. ഓരോരുത്തരും ടാറ്റു ചെയ്തിട്ടുണ്ട് ഒരു സ്ട്രേഞ്ച് പാറ്റേണിൽ. ഡു റൈസ് ടു ദ സർഫസ് റോഡലിസ്, സൊ വി മേ ലുക്ക് അറ്റ് യു. റോഡലിസ്, നീ ഉപരിതലത്തിലേക്ക്, വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഉയർന്നു വരൂ, ഞങ്ങളൊന്ന് നിന്നെ കണ്ടോട്ടെ. ഡു റൈസ് ടു ദ സർഫസ് തിനേക്കൊബോഗ, സൊ വി മേ ഓൾസോ ലുക്ക് അറ്റ് യു. വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഉയർന്നു വരൂ, തുനേക്കൊബോഗ, ഞങ്ങൾ നിന്നെ കണ്ടോട്ടെ. യു മേ ഡൗട്ട് ദ ട്രൂത്ത് ഓഫ് ദ ലെജൻഡ് ബട്ട് യു കനോട്ട് ഡൗട്ട് ദ ഫാക്ട് ദാറ്റ് ദ ചാൻഡിങ് ഓഫ് ദിസ് സ്ട്രേഞ്ച് സോങ് ഡസ് ഇൻ ഫാക്ട് ലിയർ ദ ജയന്റ് ടേർട്ടിൽസ് ടു ദ സർഫസ് ഓഫ് ദ ബ്ലൂ വാട്ടേഴ്സ് ഓഫ് ദ ബേ നിയർ നമുവാന വില്ലേജ് ഓൺ ദ ഐലൻഡ് ഓഫ് കണ്ടാവു. ഒരു പക്ഷേ ഈ ഒരു കഥയെക്കുറിച്ചുള്ള സത്യമാണോ എന്നുള്ളത് നമുക്ക് ഒരു സംശയമുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു ആചാരം അവിടെ നടക്കുന്നുണ്ട്. അവിടുത്തെ സ്ത്രീകൾ ഇങ്ങനെ പാട്ടുപാടുമ്പോൾ കടലിൻ്റെ മുകളിലേക്ക്, സർഫസിലേക്ക് ടേർട്ടിൽസ് വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ട്രാവലോഗ് എന്ന് പറയാം, ഈ ഒരു എക്സ്പീരിയൻസ് ഇവിടെ അവസാനിക്കുന്നത്. സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നെങ്കിലും നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇത് തരുന്നുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് തരം ആളുകളെ കാണാം, ഇരയാക്കപ്പെട്ടവരും വേട്ടക്കാരനും, അല്ലേ? ഇരയും വേട്ടക്കാരനും എന്ന് പറയാം. നമുവാന വില്ലേജിലെ ആ രണ്ട് സ്ത്രീകൾ, തിനേക്കൊബോഗ ആൻഡ് റോഡലിസ്, ദേ ആർ ദ വിക്ടിംസ്. പിന്നെയോ, അവരെ ആക്രമിച്ചത് ആരാണ്? തൊട്ടപ്പുറത്തെ വില്ലേജായ നബുക്കലേവിലെ ഫിഷർമെൻ.
ബട്ട് വാട്ട് ഹാപ്പൻഡ്? ഇവിടെ നീതി നടപ്പിലായോ? സാധാരണ മനുഷ്യ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു തെറ്റും ചെയ്യാത്ത രണ്ട് സ്ത്രീകൾ ടേർട്ടിൽസായി മാറി. അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവർക്ക് എന്തെങ്കിലും പണിഷ്മെൻ്റ് കിട്ടിയോ? ഇല്ല അല്ലേ. അവർ കുറച്ച് സമയം ഒന്ന് കൊടുങ്കാറ്റിലകപ്പെട്ട് പേടിച്ചു. പക്ഷേ അവർ സുരക്ഷിതരായ അവരുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. പക്ഷേ ഈ സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചു? ദേ ഹാവ് ലോസ്റ്റ് ദെയർ ലൈവ്സ്. അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു അല്ലേ. അപ്പം ഇങ്ങനെ തന്നെയാണോ നമ്മുടെ റിയൽ ലൈഫിലും ശരിക്കും നടക്കുന്നത്? എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആക്രമിക്കപ്പെട്ടവനും അക്രമിയും ലഭിക്കുന്നത്, ഇവർക്ക് രണ്ട് കൂട്ടർക്കും ലഭിക്കുന്നത് രണ്ട് തരത്തിലുള്ള നീതിയാണോ? തിങ്ക് ഓഫ് ഇറ്റ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.